ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീസ്റ്റേൺ ബ്രിഡ്ജിനെ കുറിച്ചാണ്. വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മൂന്ന് നോൺ റെസിസ്റ്ററും ഒരു അൺനോൺ റെസിസ്റ്ററും ഉപയോഗിച്ചിട്ട് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് ഈ വീസ്റ്റേൺ ബ്രിഡ്ജ് എന്നുള്ളത്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുകളിൽ നമ്മളൊരു വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് റെസിസ്റ്ററുകളുണ്ട്. പി ക്യു ആർ എസ് എന്നുള്ള നാല് റെസിസ്റ്ററുകൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ നാല് റെസിസ്റ്ററും ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് സപ്ലൈ കണക്ഷൻ കൊടുക്കുന്നുണ്ട് രണ്ട് എൻഡിലേക്ക്. അപ്പൊ അതിൽ നാല് റെസിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു, പി ക്യു ആർ എസ് എന്നുള്ളത്. അതിൽ പി ആർ എസ് എന്നിവ എന്താണ്, നോൺ റെസിസ്റ്റൻസുകളാണ്, നമുക്ക് അറിയുന്ന റെസിസ്റ്റൻസുകളാണ് എന്ത് പി ആർ എസ് എന്നിവ. അതിൽ ക്യൂ എന്നുള്ളത് എന്താണ്, അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ആ ക്യൂ എന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി ഡി എന്നുള്ള ടെർമിനുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജി എന്ന് പറഞ്ഞൊരു മീറ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ജി എന്നുള്ളത് ഗാൽവനോമീറ്ററിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ജി എന്നുള്ള മീറ്റർ ഉപയോഗിക്കുന്നത്. അതായത് കറണ്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഗാൽവനോമീറ്റർ അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ വീസ്റ്റേൺ ബ്രിഡ്ജിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിലൂടെ കറണ്ട് ഫ്ലോ നടക്കും. ആ കറണ്ട് ഫ്ലോന്റെ ഡയറക്ഷനാണ് ഇപ്പോൾ ഓരോ റെസിസ്റ്ററിലൂടെയും ഉള്ളത് കാണിച്ചത്. ഇപ്പോൾ എ എന്നുള്ള പോയിന്റിലാണ് നമ്മൾ സപ്ലൈ വരുന്നതെന്ന് വിചാരിച്ചാൽ, ബാറ്ററിയുടെ പോസിറ്റീവ് മുതൽ എ വരെ പോകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നു, ഐ എന്നുള്ളൊരു ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. എ എന്ന് എന്ത് ചെയ്യുന്നു, ആ ഐ എന്നുള്ള കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് രണ്ടാവുന്നു. അപ്പോൾ പി എന്നുള്ള റെസിസ്റ്ററിലൂടെ പോകുന്നതിനെ ഐ വൺ എന്നും ആർ എന്നുള്ള റെസിസ്റ്ററിലൂടെ പോകുന്നതിനെ എന്ത് ചെയ്യുന്നു, ഐ ടു എന്നും സൂചിപ്പിക്കുന്നു. ബി എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഐ വൺ എന്നുള്ളത് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ ജി എന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ ക്യൂ എന്നുള്ള റെസിസ്റ്ററിലൂടെ പോകുന്നതിനെ നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നു, ഐ എന്ന ഐ വൺ എന്നുള്ളത് സ്പ്ലിറ്റ് ആവുന്നതാണ്. ഐ വണ്ണിലെ ജി ഗാൽവനോമീറ്ററിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ക്യൂയിലൂടെ ഏതാ പോവുക, ഐ വൺ മൈനസ് ഐ ജി എന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യും. അതേപോലെ ഡി എന്നുള്ള ടെർമിനലിലേക്ക് വരുമ്പോഴാണ് ഐ ടു എന്നുള്ള കറണ്ട് വരുന്നു. അതെന്ത് ചെയ്യുന്നു, എസ് എന്നുള്ള ടെർമിനലിലൂടെ ഏത് പോകുന്നു, ഐ ടു പ്ലസ് ഐ ജി പോകുന്നു. കാരണം എന്താ, മുകളിൽ നിന്ന് ഐ ജി എന്നുള്ളൊരു കറണ്ടും കൂടി വരുന്നുണ്ട്. അത് രണ്ടും സം ചെയ്തിട്ടാണ് ഇതിലൂടെ പോവുക, എസ് എന്നുള്ള ആ റെസിസ്റ്ററിലൂടെ പോവുക. അപ്പോൾ ഡി സി എന്നുള്ള ആ പോയിന്റിലൂടെ ഏത് കറണ്ട് പോകുന്നുണ്ട്, ഐ ടു പ്ലസ് ഐ ജി എന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതേപോലെ തന്നെ സി മുതൽ ബാറ്ററിയുടെ നെഗറ്റീവ് വരെ എന്താണ്, നമ്മൾ എന്ത് സപ്ലൈ കൊടുക്കുന്നത് മൊത്തം നെഗറ്റീവായി തിരിച്ചു വരും. അപ്പം എന്ത് ചെയ്യുന്നു, സി മുതൽ നെഗറ്റീവ് വരെ ഐ എന്നുള്ളത് തന്നെ തിരിച്ചു വരുന്നു. ഇതാണ് അതിന്റെ കറണ്ട് ഫ്ലോ സൂചിപ്പിക്കുന്നത്. വീസ്റ്റേൺ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ലൂപ്പുകൾ കിട്ടും, എ ബി ഡി എ എന്നുള്ളൊരു ലൂപ്പും ബി സി ഡി ബി എന്നുള്ളൊരു ലൂപ്പും. നമുക്ക് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാണ് ആ ലൂപ്പിൽ നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ നമുക്കറിയാം എന്താണ്, ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ എല്ലാ വോൾട്ടേജ് ഡ്രോപ്പുകളും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും, സീറോ ലഭിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ സപ്ലൈ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും എന്ത്, ആ ക്ലോസ്ഡ് ലൂപ്പിലെ എല്ലാ വോൾട്ടേജ് ഡ്രോപ്പും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ലൂപ്പുകൾ എടുത്തു, ആ രണ്ട് ലൂപ്പിൽ എന്തില്ല, സപ്ലൈ വോൾട്ടേജുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ലൂപ്പിലത്തെ വോൾട്ടേജുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സീറോ ലഭിക്കും. നമ്മൾ ലൂപ്പ് വണ്ണ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ ബി ഡി എ എന്നുള്ള ലൂപ്പ് വണ്ണ് കൺസിഡർ ചെയ്യുകയാണ്, ആദ്യത്തെ വോൾട്ടേജ് ഇക്വേഷനാണ് കണ്ടുപിടിക്കുന്നത്. ആ വോൾട്ടേജ് ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ ലൂപ്പിൻ്റെ എ ബി ഡി എ എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് കറണ്ട് ഫ്ലോ വരികയാണെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ഡ്രോപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, എ ബി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഐ വൺ ഉള്ളത്. പിന്നെ പറയുന്നു ബി ഡി പറയുന്നു, അതിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഐ ജി ഉള്ളത്. പിന്നെ പറയുന്നത് എന്താണ്, ഡി എ എന്നുള്ളതാ, ഡി എ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത്, ഐ ടു പോകുന്നത്. അപ്പോൾ ഐ ടു മൂലം ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്തായിരിക്കും, നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് കറണ്ട് ഫ്ലോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അപ്പോൾ എ ബി ഡി എ എന്നുള്ള ലൂപ്പിലത്തെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, എ ബിത്തെ ഡ്രോപ്പ് എടുക്കുന്നു. എ ബിത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ കറണ്ട് ഐ വൺ ആണ്, അവിടുത്തെ റെസിസ്റ്റൻസ് പി ആണ്. അപ്പോൾ ഐ വൺ ഇൻറ്റു പി വരും, പ്ലസ് എന്ത് വരും, ബി എ ബി ഡി
റെസിസ്റ്റൻസ്. ബി ഡിത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ ജി ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ജി എന്നാണ്. അപ്പോൾ അവിടുത്തെ ഡ്രോപ്പ് ഐ ജി ഇൻറ്റു ജി എന്ന് വരും. ഇനി എന്താണ്? ഡി എത്തെ ഡ്രോപ്പാണ്. ഇപ്പോൾ ഡി എ നമ്മൾ പറഞ്ഞു കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് എന്ത് ചെയ്യും? മൈനസ് ഇട്ടെടുക്കും. മൈനസ് അതിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? ഐ ടു ആണ്. റെസിസ്റ്റൻസ് എന്താണ്? ആറാണ്. ഐ ടു ആറ് വരും. സീക്വൽ ടു എന്താണ്? വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് ഒന്നുമില്ല, സീക്വൽ ടു സീറോ. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഐ വൺ ടി പ്ലസ് ഐ ജി ജി മൈനസ് ഐ ടു ആർ സീക്വൽ ടു സീറോ എന്ന് വരും. ഇനി നമ്മൾ രണ്ടാമത്തെ ലൂപ്പ് എടുക്കുകയാണ്. ബി സി ഡി ബി എന്നുള്ള ലൂപ്പ് എടുക്കുകയാണ്. ആ ലൂപ്പിലാണെങ്കിലോ ബി സി എന്ന് പറയുന്നതിൻ്റെ സെയിം ഡയറക്ഷനിലാണെന്ത് ഐ ടു മൈനസ് ഐ ജി വരുന്നത്. സി ഡിൻ്റെ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് വരുന്നത്? ഐ ടു പ്ലസ് ഐ ജി വരുന്നത്. അതേപോലെ ഡി ബിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഐ ജി വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആദ്യം ബി സി പറയുന്നു. ബി സിയിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഐ വൺ മൈനസ് ഐ ജി ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ വൺ മൈനസ് ഐ ജി ഇൻറ്റു ക്യൂ എന്ന് വരും. പിന്നെന്താണ്? സി ഡിൻ്റെ ഡയറക്ഷൻ തിരിച്ചായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ഇടും. നെഗറ്റീവ്, അതിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? ഐ ടു പ്ലസ് ഐ ജി ആണ്. അവിടുത്തെ റെസിസ്റ്റൻസ് എസ് ആണ്. അപ്പോൾ അവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ ടു പ്ലസ് ഐ ജി ഇൻറ്റു എസ് എന്ന് വരും. പിന്നെ വരുന്ന എന്താണ്? ബി ഡി ബിത്തെ ആണ്. ഡി ബിത്തെ പോകുന്ന കറണ്ട് എന്താണ്? നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് ഫ്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? മൈനസ് ഇട്ട് കൊടുത്തിട്ട് അവിടുത്തെ കറണ്ട് ഐ ജി ആണ്, റെസിസ്റ്റൻസ് ജി ആണ്. അപ്പോൾ ഐ ജി ഇൻറ്റു ജി. അപ്പോൾ ആ ഇക്വേഷൻ എന്ത് വരും? രണ്ടാമത്തെ ലൂപ്പത്തെ ഇക്വേഷൻ എന്ത് വരും? ഐ വൺ മൈനസ് ഐ ജി ഇൻറ്റു ക്യൂ മൈനസ് ഐ ടു പ്ലസ് ഐ ജി ഇൻറ്റു എസ് മൈനസ് ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. അതിനുശേഷം എന്ത് ചെയ്യും? വെസ്റ്റേൺ ബ്രിഡ്ജിലെ പി ആർ എസ് എന്നീ റെസിസ്റ്റൻസുകൾ എന്താണ്? നോൺ റെസിസ്റ്റൻസുകളാണ്. ഇവയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യും? നമ്മൾ ബി ഡി എന്നിവ എന്ത് ചെയ്യും? ഒരേ പൊട്ടൻഷ്യലാക്കി മാറ്റും, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കി മാറ്റും. നമ്മൾ പി ആർ എസ് എന്നീ റെസിസ്റ്റൻസുകൾ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ബിക്കും ഡിക്കും സെയിം പൊട്ടൻഷ്യലാക്കും. സെയിം പൊട്ടൻഷ്യൽ ബിയും ഡിയും വന്നാൽ എന്ത് ചെയ്യില്ല? ബി ടു ഡി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അതായത് ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യില്ല? കറണ്ടിൻ്റെ സാന്നിധ്യം കാണിക്കില്ല. അതിലൂടെ കറണ്ട് ഫ്ലോ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം പി ആർ എസ് എന്നുള്ള ഈ റെസിസ്റ്റൻസുകൾ മാറ്റിയിട്ട് എന്ത് ചെയ്തു? അത് ബാലൻസ്ഡ് ആക്കി. ബാലൻസ്ഡ് ആക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഐ ജി എന്നുള്ള കറണ്ട് എന്തായി മാറും? സീറോ ആയി മാറും എന്ന് പറഞ്ഞു. അങ്ങനെ മാറുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷനിൽ എന്ത് വരും? ചേഞ്ചുകൾ വരും. ഐ ജി എന്നുള്ള വാല്യൂ സീറോ ആയി വരുമ്പോൾ ആ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരും? ഐ വൺ പി മൈനസ് ഐ ടു ആർ ഇസ് ഈക്വൽ ടു സീറോ എന്നും വരും. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിലോ ഐ വൺ ക്യൂ മൈനസ് ഐ ടു എസ് ഇസ് ഈക്വൽ ടു സീറോ എന്നിങ്ങനെ വരും. അതായത് ഐ ജി എന്നുള്ളതെല്ലാം എന്താ മാറും? സീറോ ആയിട്ട് മാറുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആയി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ കിട്ടിയ രണ്ട് ഇക്വേഷൻ വീണ്ടും ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ വൺ പി ഇസ് ഈക്വൽ ടു ഐ ടു ആർ എന്നും എഴുതാം. അതേപോലെ ഐ വൺ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടു എസ് എന്നും എഴുതാം. കാരണം മൈനസ് ഈക്വൽ ടുവിൻ്റെ വലത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? അത് പോസിറ്റീവായി മാറും. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഐ വൺ പി ഇസ് ഈക്വൽ ടു ഐ ടു ആർ എന്നൊരു ഇക്വേഷനും ഐ വൺ ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടു എസ് എന്നൊരു ഇക്വേഷനും. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഐ വണ്ണും ക്യാൻസലായി പോവും. ഐ ടും ക്യാൻസലായി പോവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് എന്നൊരു ഇക്വേഷൻ കിട്ടും. പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് എന്നൊരു ഇക്വേഷൻ. ഇതാണ് വെസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നാല് റെസിസ്റ്റൻസും തന്നു. ആ നാല് റെസിസ്റ്റൻസിൽ ഏതാണ് അൺനോൺ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ആറാണ് അൺനോൺ റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പി ഇൻറ്റു എസ് ബൈ ക്യൂ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ആർ എന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഏത് റെസിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് മൂന്ന് നോൺ റെസിസ്റ്റൻസും ഒരു അൺനോൺ റെസിസ്റ്റൻസുമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് ആ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് എന്നുള്ളത്.